ഇപ്പോഴും ജാതി വിവേചനം നമ്മുടെ രാജ്യത്ത് ചിലയിടങ്ങളിലെങ്കിലും നിലനിൽക്കുന്നുണ്ട് എന്ന വാർത്ത ഏറെ പരിതാപകരമാണ്. അത്തരമൊരു വിവേചനത്തിന് വീണ്ടും സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ വേദിയായിരിക്കുകയാണ്. രാജ്യം 73-ാമത് സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ജാതി അധിക്ഷേപത്തിന് ഇരയായിരിക്കുകയാണ് എന്നുള്ള വാർത്ത ഏറെ വേദനാജനകമാണ്. കഴിഞ്ഞ ജനുവരിയിലാണ് പട്ടികജാതി സമുദായത്തിൽ നിന്ന് ആദ്യ പഞ്ചായത്ത് പ്രസിഡന്റായി ദളിതയായ ഒരു സ്ത്രീ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ചെന്നൈയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെ തിരുവള്ളൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ പഞ്ചായത്ത്. സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് പതാക ഉയർത്താൻ വേണ്ടിയാണ് ശനിയാഴ്ച രാവിലെ സ്കൂൾ പ്രധാനാധ്യാപകൻ തന്നെ വിളിച്ചതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ധനലക്ഷ്മി പറയുന്നുണ്ട്. എന്നാൽ സ്കൂളിൽ പോകാൻ തയ്യാറാകുമ്പോൾ പ്രധാന അധ്യാപകനിൽ നിന്ന് തന്നെ മറ്റൊരു ഫോൺ കോൾ ലഭിച്ചു. താൻ ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു ആ ഫോൺ കോൾ എത്തിയത്. സ്കൂൾ കെട്ടിടം പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നുള്ളതിനാൽ തന്നെ പഞ്ചായത്ത് ഭാരവാഹികൾ പതാക ഉയർത്തൽ ചടങ്ങ് നടത്തുന്നത് സ്കൂളിലാണ്. ഞാനൊരു ദളിതയായതുകൊണ്ട് അവിടെ എത്തി പതാക ഉയർത്തുന്നത് ഒരു കുറച്ചിലാണെന്ന് അവർ പറഞ്ഞതായി പ്രധാന അധ്യാപകൻ തന്നോട് പറയുകയും ചെയ്തു. ദാദ്യമായല്ല താൻ വിവേചനം നേരിടുന്നത്. ഈ വർഷം റിപ്പബ്ലിക് ദിനത്തിൽ അതേ ഗ്രാമത്തിലെ പഞ്ചായത്ത് പ്രാഥമിക വിദ്യാലയത്തിൽ ഇതുപോലെ ഒരു സംഭവം നടന്നിരുന്നു. എന്നെ ദേശീയ പതാക ഉയർത്താൻ ക്ഷണിച്ചു. എൻ്റെ ഭർത്താവും മകനുമായി ഞാൻ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി. എല്ലാവരുടെയും മുന്നിൽ എന്നെ അധിക്ഷേപിച്ചു. ഞാൻ അവിടെ നിന്നും ഇറങ്ങി വരികയും ചെയ്തു. എന്നാൽ പഞ്ചായത്തിൽ ജാതി വിവേചനം സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന് പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് കളക്ടർ പറയുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിനോട് മോശമായി പെരുമാറിയതിന് ആരെങ്കിലും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അന്വേഷണം നടത്തുമെന്നും ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ മഹേശ്വരി രവികുമാർ പറഞ്ഞിരുന്നു. എന്നാൽ പഞ്ചായത്തിൽ നിന്നും താൻ വലിയ വിവേചനം നേരിട്ടു എന്നാണ് പ്രസിഡന്റ് പറയുന്നത്. തമിഴ് വായിക്കാനോ എഴുതാനോ അറിയില്ല. താൻ 3-ാം ക്ലാസ് വരെ മാത്രമാണ് പഠിച്ചത്. പലപ്പോഴും പഞ്ചായത്ത് സെക്രട്ടറി ശശികുമാർ തന്റെ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകില്ല. ശുചിത്വ തൊഴിലാളികൾക്കും പഞ്ചായത്തിലെ മറ്റ് ഉദ്യോഗസ്ഥർക്കും ശമ്പളം നൽകണമെന്ന് പറഞ്ഞ പേപ്പറിൽ ഒപ്പിടാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെടും. എന്നാൽ ശരിയായ കണക്കുകളല്ല അദ്ദേഹം കാണിക്കുന്നത്. പഞ്ചായത്തിന്റെ ചെലവുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാറില്ലെന്നും പ്രസിഡന്റ് പറയുന്നു. വൈസ് പ്രസിഡന്റിന്റെ ഭർത്താവ് തന്നെ പലപ്പോഴും ഭീഷണിപ്പെടുത്താറുണ്ടെന്ന ആരോപണവും എത്തുന്നുണ്ട്. പഞ്ചായത്തിൽ നടക്കുന്ന ജോലികളെ കുറിച്ച് ഞാൻ അന്വേഷിക്കുമ്പോൾ തന്നെ അധിക്ഷേപിച്ച് സംസാരിക്കുകയാണ് പതിവ്. പഞ്ചായത്ത് ഓഫീസിൽ ഒരു നെയിം ബോർഡ് സൂക്ഷിക്കാൻ അവർ എന്നെ അനുവദിച്ചിട്ടില്ലെന്നും പ്രസിഡന്റ് പറയുന്നു. തന്റെ മകന്റെ സഹായത്തോടെ ധനലക്ഷ്മി ഈ വിഷയം ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മോശമായ പെരുമാറ്റത്തിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറിയും വൈസ് പ്രസിഡന്റിന്റെ ഭർത്താവും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പഞ്ചായത്തിൽ ധാരാളം അഴിമതികൾ നടക്കുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതേസമയം ഈ ജാതി അധിക്ഷേപം റിപ്പോർട്ട് ചെയ്യാനെത്തിയ തമിഴ് മാധ്യമ പ്രവർത്തകനെ ക്രൂരമായി തല്ലിച്ചതക്കുകയും ചെയ്തു. പ്രമുഖ തമിഴ് വാർത്താ ചാനലായ പുതിയ തലമുറയുടെ റിപ്പോർട്ടർ 7-ലിനെയാണ് തമിഴ്നാട്ടിലെ ഗുമുടുപുടി അട്ടുപാകം പഞ്ചായത്ത് അധികൃതർ ക്രൂരമായി തല്ലിച്ചതച്ചത്. ദളിത് വിഭാഗത്തിൽപ്പെട്ട പഞ്ചായത്ത് നേതാവിന്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ പതാക ഉയർത്താൻ അനുവദിച്ചില്ല എന്ന സംഭവം വാർത്തയാക്കിയതിനെയാണ് പഞ്ചായത്ത് അധികൃതർ ക്രൂരമായി നേരിട്ടത്. 5-ലധികം വരുന്ന സംഘമാണ് തന്നെ ആക്രമിച്ചതെന്ന് മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു. ആക്രമിച്ചതിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ഭർത്താവും പഞ്ചായത്ത് സെക്രട്ടറിയും ഉണ്ടായെന്നും 7-ൽ പറഞ്ഞു. കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ച സംഘം രാവിലെ 10:30 ഒരു മുറിയിൽ പൂട്ടിയിട്ടതായും അദ്ദേഹം പറയുന്നുണ്ട്. ആക്രമണത്തിൽ കണ്ണിനും നെഞ്ചിനും ക്രൂരമായി പരിക്ക് പറ്റിയതായും മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു. സംഭവത്തിൽ ഗുമുടുപുടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. IPC സെക്ഷൻ 147, സെക്ഷൻ 342, 323 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.